Hi everyone, Namaskaram. My name is Sri Lakshmi. Welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് എൻ്റെ തൊട്ടിൽ സ്റ്റാൻഡിനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. ഈ സ്റ്റാൻഡ് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് ഒരു തൊട്ടിലിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സ്റ്റാൻഡല്ല. ഇത് നമുക്ക് അഡൽസിന് വരെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്വിംഗ് സ്റ്റാൻഡാണ്. അതായത് സ്വിംഗ് ചെയർ ഇട്ടിട്ടുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് മേടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ സ്റ്റാൻഡ്സ് നോക്കി. ഇപ്പോൾ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ റെൻ്റൽ ഹൗസിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഹുക്സ് ഒന്നും തൊട്ടിൽ കെട്ടാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്കതിന് വേണ്ടി ഇപ്പോൾ ഡ്രില്ല് ചെയ്തൊരെണ്ണം ചിലപ്പോൾ പിടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലവർ വേറെ ഓപ്ഷൻസൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഹുക്സ് ഒന്നും ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ആയിട്ട് തന്നെ നോക്കി, പല ടൈപ്പ് സ്റ്റാൻഡ്സൊക്കെ കണ്ടു കേട്ടോ. ചിലത് ജനലിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് സ്റ്റാൻഡൊക്കെ കണ്ടു, അത് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഈ ഇപ്പോൾ ബേബി കുറച്ച് അധികം നാൾ തൊട്ടിൽ ഇഷ്ടപ്പെടുന്ന ബേബീസ് ആകുമ്പോൾ കുറച്ച് കാലം അതിൽ കിടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ കിടക്കുന്ന ഒരു ബേബി ആണെങ്കിൽ എത്രത്തോളം അത് വെയിറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് ഒരു ടെൻഷൻ വന്നു അതൊരു സ്റ്റാൻഡ് കണ്ടപ്പോൾ. പിന്നെ അല്ലാണ്ട് ഈ ഹാമോക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ്സ്, പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ്സ്, ട്രാവലിംഗ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റാൻഡ്സൊക്കെ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ അതിൽ കുറേ കമൻസ് ഒക്കെ കണ്ടു, വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, ഡേഞ്ചറാണ്. അപ്പോൾ അതും അങ്ങനത്തെയും വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കാണുന്നത്, അതായത് സ്വിംഗ് സ്റ്റാൻഡ് കാണുന്നത്. അപ്പോൾ അവർ അത് സ്റ്റാൻഡ് മാത്രമായിട്ടും സ്വിംഗ് മാത്രമായിട്ടും പിന്നെ രണ്ടും ഒരുമിച്ചും സെല് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടും ഈ അഡൽറ്റ് സ്റ്റാൻഡ് അഡൽറ്റ് സ്വിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ അഡൽറ്റ് സ്വിംഗ് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചാൽ എന്തുകൊണ്ടും നമുക്ക് ഇപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ബേബിയുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് സ്വിംഗ് മാത്രം മേടിച്ചാൽ മതി എന്നൊരു ഐഡിയ അങ്ങനെ വന്നു. അങ്ങനെയാണ് ആ സ്റ്റാൻഡ് മേടിച്ചത്. ഇത് മേടിക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനൊരു അഡൽറ്റ് സ്വിംഗ് സ്റ്റാൻഡ് നേരത്തെ ഇഷ്ടമുള്ളവർ, അതായത് എപ്പോഴെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ബേബി ആവുമ്പോൾ നമുക്ക് എന്നാൽ അത് മേടിച്ചിട്ട് പിന്നീട് സ്വിംഗ് മേടിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് ഇത് മേടിക്കാവുന്നേ ഉള്ളൂ. അതല്ല, ഇതിപ്പോൾ ഇഷ്ടമല്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളവർക്ക് എന്തായാലും ഇതൊരു യൂസ്ലെസ് പ്രോഡക്റ്റ് ആയിരിക്കും, ഈ സ്റ്റാൻഡിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഫസ്റ്റ് റീസൺ ഇത് മേടിക്കാനുള്ള കാരണം. സെക്കൻഡ്, അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റിയാണ്. കാരണം അതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി അഡൽറ്റ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ 110 to 130 കെ ജി വരെ ഈസി ആയിട്ട് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു. അപ്പോൾ തൊട്ടിലൊക്കെ ഇഷ്ടമുള്ളൊരു ബേബി ആണെങ്കിൽ, ഇപ്പോൾ ഇത്തിരി 2.5 വയസ്സ് വരെ കിടക്കുന്നതാണെങ്കിൽ നമുക്ക് പേടിയൊന്നും വേണ്ട, അതിൽ അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതിൽ കിടത്താം. അതാണെന്നു സെക്കൻഡ് റീസൺ. ഇത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ റിങ്ങും അത്രയും ഹോൾഡ് ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ട് റിങ് അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമുക്ക് റൂമിൽ വെക്കാൻ പറ്റുമോ നോക്കിയിട്ടേ ഇത് മേടിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെയും വേസ്റ്റ് ആവും. അതുമല്ല, ഇത് റൂമിൽ നിന്ന് നമുക്ക് വേറെ റൂമിലേക്കോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്കോ ഒക്കെ കൊണ്ടുപോകാം. പക്ഷേ കൊണ്ടുപോകണമെങ്കിൽ ഇത് നമ്മുടെ റിങ്ങും അതുപോലെ അതിൻ്റെ സ്റ്റാൻഡും കൂടെ രണ്ടും ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇത് ഒരുമിച്ച് എടുത്തിട്ട് പോകാൻ പറ്റില്ല, കാരണം റിങ് അത്ര വലുതായതുകൊണ്ട് ഡോറിൻ്റെ പുറത്ത് കിടക്കണമെങ്കിൽ ഇത് അഴിച്ചാലേ പറ്റുള്ളൂ. അതുപോലെ കൊണ്ടുവരുമ്പോഴാണെങ്കിലും അവർ അങ്ങനെ അഴിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും വലുതായതുകൊണ്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ടൈപ്പ് സ്റ്റാൻഡുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ഇത് ആവശ്യമുള്ളവർക്കേ ഇത് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ പറയുകയാണ്, ഇത് തൊട്ടിൽ കെട്ടാനുള്ള സ്റ്റാൻഡ് അല്ല, തൊട്ടിലിന് വേണ്ടി മാത്രമല്ല. പക്ഷേ എനിക്ക് ധൈര്യത്തോടെ ബേബിനെ അതിൽ കിടത്താം, കാരണം ഇത് അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു റിങ് ഉള്ളതുകൊണ്ട് ബേബീസ് ഇറങ്ങി വരാനുള്ള പ്രായമാകുമ്പോൾ നമ്മൾ താഴത്ത് വല്ല കുഷ്യനൊക്കെ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുഷ്യനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിനെ കവർ ചെയ്ത് ബേബീനെ സേഫാക്കി വെക്കേണ്ടി വരും. ഇനി ഇറങ്ങി വരുന്ന ബേബീസ് ആണെങ്കിൽ, ഇപ്പോൾ ഇതുവരെ എനിക്ക് പ്രശ്നമില്ല, അവൻ 1 ഇയർ ആവുന്നേ ഉള്ളൂ, ഇതുവരെ അവൻ സേഫായിട്ട് അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാൻഡിൻ്റെ കൂടെ ഒരു എസ് ടൈപ്പുള്ള ഒരു കൊളുത്തും അതുപോലെ ഒരു സ്പ്രിംഗ് വേറൊരു 2 കൊളുത്തുകളാണ് അതിന് കിട്ടിയത്. അതല്ലാണ്ട് നമ്മൾ ബേബീനെ തൊട്ടിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹാങ്ങറും കൂടെ മേടിച്ചു, ഹാങ്ങർ ടൈപ്പ് ഒരു ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ തൊട്ടിലിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ കാണിച്ചു തരാം.
പക്ഷെ എനിക്കിപ്പോൾ ഇത് മേടിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് പിന്നീട് ഇത് യൂസ് ചെയ്യാന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ബേബീനെ സേഫായിട്ട് കിടത്താന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് ഒരു കോർണറിൽ ഇരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര ആയതുകൊണ്ട് എനിക്കത് ഇതുവരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കി നിങ്ങൾക്ക് യൂസ് ആവുമോയെന്ന് നോക്കിയിട്ട് മേടിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടുപുറത്തായിട്ടൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡ്. ഇപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ എങ്ങനത്തെ ചെയർ ഹാങ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാൻഡാണെന്ന്. ഇനിയിപ്പം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ വിത്ത് ചെയറുള്ളൊരു എന്തെങ്കിലും ഒരു ഇമേജ് സ്ക്രീനിൽ കാണിക്കുക കേട്ടോ. ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗം തൊട്ട് ഒരു സെപ്പറേഷൻ കാണുന്നില്ല, ഈ ഒരു പീസ് സെപ്പറേറ്റും പിന്നെ ആ പൈപ്പിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള ആ പൈപ്പിൻ്റെ ഭാഗം സെപ്പറേറ്റും ആയിട്ടാണ് നമുക്ക് കൊറിയർ വന്നത്. ഞാനിത് ആമസോണിലാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് കൊറിയർ വന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുമായിരുന്നു അത്. ശരിക്കും ഇതിൻ്റെ താഴത്തെ റിങ് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടിലിടാനുള്ള പേർപ്പസിനാണ് ഇത് മേടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം കോർണറിലൊക്കെ വെക്കുമ്പോൾ ഇത് സൈസ് ഓക്കെ ആണോന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അതുമല്ല ഇവിടുത്തെ പ്രശ്നം എന്താ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് കോർണറിൽ വെച്ചതെന്ന് വെച്ചാൽ കാരണം ഇവിടുത്തെ കോട്ടിൻ്റെ അടിഭാഗത്ത് ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റോറേജാണ് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ നമുക്ക് കട്ടിലിൻ്റെ അടിയിലേക്ക് ഈ റിങ് തള്ളി വെക്കാൻ പറ്റില്ല. താഴത്തെ ഗ്യാപ്പുള്ള ടൈപ്പ് കട്ടിലാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ റിങ്ങിൻ്റെ ഭാഗം കട്ടിലിൻ്റെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കിടക്കുകയാണെങ്കിലും ബേബീനെ തൊട്ടിലിൽ കിടത്തിയിട്ട് അടുത്തേക്ക് സ്റ്റാൻഡ് നീക്കി വെച്ച് കിടക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കോർണറിൽ വെച്ചത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഞാൻ നോക്കുമ്പോൾ വൈറ്റും ഈ ബ്ലാക്കും ഉണ്ടായിരുന്നു. ഇനി ബ്രൗൺ ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ട് നമുക്ക് പിന്നീട് ചെയർ മേടിക്കുമ്പോൾ സെലക്ട് ചെയ്യാം. ഹെവി വെയ്റ്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഒരു ചെറിയ ബേബി കിടക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ പൊട്ടാനോ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ ടൈപ്പ് ശരിക്കും ബേബി ഹാമോക്സ് നോക്കിയപ്പോൾ അതിൽ കൂടുതലും കംപ്ലയിൻറ്റ്സ് വരുന്നത് ഇത് വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, പൊട്ടി, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പിന് പോകാത്തത്. അതൊക്കെ പോർട്ടബിളായിരുന്നു, എന്നിട്ട് ഞാൻ പോകാത്ത എന്താ വെച്ചാൽ അത് റിസ്ക് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് പോർട്ടബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ബാൽക്കണിയിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ വേറെ റൂമിലേക്ക് കൊണ്ടുപോകും. അതിന് ഇത് പഴയ പോലെ അതിൻ്റെ താഴത്തെ റിങ്ങിൻ്റെ ഭാഗവും പൈപ്പിൻ്റെ ഭാഗവും സെപ്പറേറ്റ് ആക്കിയിട്ട് അപ്പുറത്തോണ്ട് അറ്റാച്ച് ചെയ്യാം. അതുമാത്രമല്ല ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ മേടിച്ചത് മോനെ കിടത്താൻ തുടങ്ങിയത് ഒരു 28 days കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഏകദേശം 1 year ആവാറായി. അപ്പോൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് തൊട്ടിൽ. പക്ഷേ ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ തൊട്ടിലെങ്ങാനും ഇറങ്ങിത്തുടങ്ങുമെന്നുള്ള എഴുന്നേറ്റൊക്കെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളത് കൊണ്ട് ഈ റിങ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ബെഡ് ചെറിയൊരു ബെഡുണ്ട്, അതിപ്പോൾ ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ അവിടെ വയ്ക്കാറുണ്ട്. ഈ സ്റ്റാൻഡ് ഇപ്പോൾ ഇത്രയും ഹെവി ആണെങ്കിലും നമുക്കിപ്പോൾ വീട് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ രണ്ട് ഹുക്സും വന്നത്, അതായത് ഈ ഒരു എസ് ഹുക്കും ഈ ഒരു ഹുക്കും. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്ട്രോങ് ആണ്. അത്രയും വലിയ ചെയർ ആണല്ലോ ഇത് ശരിക്കും ഹാങ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആണ് ഈ രണ്ട് ഹുക്സും. പിന്നെ തൊട്ടിലിടണം എന്നുള്ളൊരു പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഹാങ്ങർ പോലത്തെ ടൈപ്പ് ഹുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സ്റ്റാൻഡിനെ പറ്റി പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിനെ പറ്റി. അതുപോലെ ഈ തൊട്ടിലിൻ്റെ ക്ലോത്ത് ഞാൻ മേടിച്ചത് ഇൻസ്റ്റയിലൊരു പേജിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലോത്ത്, പറയാതിരിക്കാൻ പറ്റില്ല. കാണാനും അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലും യൂസ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ആ പേജിൽ നിന്ന് ഞാൻ അവനുള്ള ബാത്ത് ടവൽ അതുപോലെ കുറച്ച് ജബ്ലാസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
എന്നാലും നമ്മുടെ ടോപ്പിക് ഇപ്പോൾ അതല്ല. അപ്പോൾ ആ തൊട്ടിൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അവരത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് കമൻസ് ഞാൻ കണ്ടു. അതായത് ഈ സ്റ്റാൻഡിനെ പറ്റി, ഇത് അവൈലബിൾ ആണോ, ഇതെവിടെ കിട്ടും, അങ്ങനെ ഞാൻ കുറേ കണ്ടു. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കുന്നവരോ ഒക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇനി അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. മാത്രമല്ല ഈ സ്വിങ് ഓൾറെഡി ഉള്ളവർക്കാണെങ്കിലും അതേപോലെ ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ബേബീസ് വരുമ്പോൾ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാം എന്നും കൂടെ കാണിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.